ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഈ ഒരു ലുക്കാണ് ഞാൻ ഈ ഒരു ലുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്ന് കാണാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. യാ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇഫ് യു ലവ് ഹിയറിംഗ് ഫ്രം മീ, ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് ഒരു സൽവാറാണ്. ഇതിൻ്റെ കൂടെ ഒരു ഷോൾ ഉണ്ട്, ദുപ്പട്ട ഉണ്ട്. പക്ഷെ ഞാനത് ഇടുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമാണ് ഇടുന്നത്. ആൻഡ് ഒരു ജിംകി ഇട്ടിട്ടുണ്ട്, വളയുണ്ട്. ഓക്കെ, ഇന്ന് കുറച്ച് ഒരു ഭയങ്കര ഓവറല്ല, ബട്ട് ലൈക്ക് യുനോ കുറച്ച് സിമ്പിളായിട്ടുള്ള, സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളും അല്ല, എന്നാൽ ഭയങ്കര ഹെവി മേക്കപ്പും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. ഇനി വേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ബാക്കി വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. എനിക്ക് ഫാൻ ഇടണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് അവിടെ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫാനിൻ്റെ സൗണ്ടും ഉണ്ടാവും. സോ അതുകൊണ്ട് ഇനി വേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞാനിവിടെ മേക്കപ്പ് പ്രൊഡക്ട്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഓണൊക്കെ എവിടെ വരെ ആയി, ലൈക്ക് ഓണക്കോടിയൊക്കെ എടുത്തോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാട്ടോ. എന്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിന്റെ ഫിറ്റ്മി പ്രൈമർ ആണ്. മേക്കപ്പ് ഒക്കെ ഒന്ന് കുറച്ച് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ പ്രൈമർ യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് കണ്ണിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്, ഐ മേക്കപ്പ് ചെയ്ത് തുടങ്ങാനാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കൺസീലർ എടുക്കുന്നുണ്ട്, കണ്ണിന്റെ ആ ഒരു ഏരിയ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ എടുത്തിട്ടുള്ള കൺസീലർ LA ഗേളിന്റെ പ്രോ കൺസീലർ ആണ്. ഈ കൺസീലറിന്റെ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്, വെള്ളമാണ് ചില സമയത്ത് പ്രൊഡക്റ്റിന് പകരം വരിക. അത് ഞാൻ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, മേബ്ലിൻ്റെ തന്നെയാണ്. എന്നിട്ട് ഐ മേക്കപ്പ് ആയിട്ട് ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ഐ ഷാഡോ വെച്ചിട്ടാണ്. ഇത് മാസിൻ്റെ ഐ ഷാഡോ പാലറ്റ് എന്ന് ആ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ബ്രൗൺ ആൻഡ് ഓൾസോ ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡാണ് അടുത്ത ഒരു ഐ ഷാഡോ ആയിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബേസാണ്, പിന്നെ കുറച്ചൊരു ഗ്ലിറ്ററി ഷെയ്ഡ് അപ്ലൈ ചെയ്തു. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഐ ലാഷ് കേൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മേബ്ലിൻ്റെ കാജലാണ്, മേബ്ലിൻ്റെ കാജല വെച്ചിട്ട് തന്നെ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും നന്നായിട്ട് തന്നെ എഴുതി കൊടുക്കുകയാണ്. ഐലൈനർ ഡാസ്ലറിൻ്റെയാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നന്നായിട്ട് താഴെയും മേളിലും എഴുതി കൊടുക്കുകയാണ്. ചെറുതായിട്ട്, ഐ മീൻ ചെറുതായിട്ട് എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടും അല്ല, ഭയങ്കര കട്ടിയിലും അല്ല. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ എടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സ്മജ്ജ് അങ്ങനെ സ്മജ്ജ് ചെയ്യുന്നില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത് ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരു നാച്ചുറൽ ലുക്ക് പോലെ തോന്നും, ഇങ്ങനെ എഴുതിയ പോലെ, ഐ മീൻ വരച്ച പോലെ ഒരു ലുക്ക് ഉണ്ടാവില്ല, വിച്ച് ഇസ് നൈസ്. നെക്സ്റ്റ് ഞാൻ മേബ്ലിൻ്റെ തന്നെ ഒരു മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഈ മസ്കാരൻ്റെ പേര് വാട്ട് വാസ് ദാറ്റ്, ഹൈപ്പർ കേൾ വാട്ടർ പ്രൂഫ് മസ്കാര മേബ്ലിൻ്റെ. അത് നന്നായിട്ട് മേളിലും താഴെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് കോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഭയങ്കര തിക്നെസ് ഒന്നും തരില്ല, ഒരു നാച്ചുറൽ ലുക്കാണ് കിട്ടുക, വാട്ടർ പ്രൂഫാണ്. ഫൗണ്ടേഷൻ മേബ്ലിൻ്റെയാണ്, മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ 24-hour കവറേജ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ബ്ലെൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബ്ലെൻഡിങ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. എന്നിട്ട് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പുതിയതുമുണ്ട് പഴയതുമുണ്ട്, ഞാൻ പഴയതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് അത് കുറച്ചും കൂടെ ഉണ്ട് പ്രൊഡക്റ്റ് തീരാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ സ്പൂളി വെച്ചിട്ട് എന്താ പറയുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലഷ് ഇടാണ്, ഇത് സ്റ്റേക്ക് വർക്കിയുടെ ബ്ലഷാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. മേബ്ലിൻ്റെയാണ് ഹൈലൈറ്റ്. ഹൈലൈറ്റർ ഞാൻ എവിടേക്കാണോ ഹൈലൈറ്റ് ചെയ്യാറ് ആ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്, ഷെയ്ഡ് മെറൂൺ 02 ആണ്. ലിപ്സ്റ്റിക്ക് മേബ്ലിൻ്റെ ന്യൂഡ് നുവൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഫൈനലി ഡൺ.
മേക്കപ്പ് കഴിഞ്ഞു, ഇനി അടുത്തത് ഒരു പൊട്ട് തൊടുക എന്നുള്ളതാണ്. ഞാൻ പൊതുവേ ഈ പൊട്ട് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഏത് പൊട്ട് ഇട്ടാലും എനിക്ക് ചേരാത്ത പോലെയാണ് എനിക്ക് തോന്നാറ്. രണ്ട് മൂന്ന് പൊട്ടൊക്കെ ഞാൻ ഇട്ട് നോക്കി, ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ള ഒരു പൊട്ടിലാണ് ഞാൻ ലാസ്റ്റ് ഫിക്സ് ചെയ്തത് കേട്ടോ. ഇതാണ് ഞാൻ ഇടുന്നത്. പക്ഷെ അതങ്ങനെ പ്രോപ്പറായിട്ട് കാണുന്നില്ല, ബിക്കോസ് ഒരു വൈറ്റ് ഒരു ഷൈൻ ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐ മേക്കപ്പ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് യാ, ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഐ ഗെസ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.